हाय फ्रेंड्स वेलकम बैक टू माय चैनल ഞാൻ ആസിൽ प्लस वन कंप्यूटर एप्लिकेशन इंप्रूवमेंट एक्साम कूटे वीडियो आई अपलोड कई वीडियो नोक्य प्लस वन कंप्यूटर एप्लिकेशन आदमी अंज चाप्टर मार्किन क्वस्ट्यंस वो टॉपिक्स इंपॉर्टेंट कवर कई वीडियो नोक इन वीडियो प्लस टू कंप्यूटर एप्लिकेशन फर्स्ट चाप्टर फंडामेंटल्स ऑफ कंप्यूटर्स चाप्टर रू टॉपिक्स इन वीडियो डिस्कस ओके फ्रेंड्स ओटे समय वैक इन चानल सब्सक्राइब चानल सब्सक्राइब क्लिक या अपलोड वीडियो नोटिफिकेशन पेट लगे फ्रेंड्स वीडियो फ्रेंड्स फर्स्ट चैप्टर आय फंडामेंटल्स ऑफ कंप्यूटर्स डाटा इंफर्मेशन तमिल डिफरेंस डाटा इंफर्मेशन डिफरेंस पर फस्ट चाप्टर तुंगे अच्छे या वीडियो एड़ा कम डाटा इंफर्मेशन ओरों रूपये पढ़ी मे एक्साम रूम मार्क चौदह चांसर क्वस्टन इन या फस्ट टॉपिक डाटा प्रोसेसिंग आरुतरम डाटा प्रोसेसिंग स्टेजस इन नाम वीडियो डिस्कस सो फ्रेंड्स डाटा प्रोसेसिंग അതായത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ അതായത് ഒരു ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുക ഓക്കെ ഒരു ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡാറ്റയിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുക ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റേജസ് എന്ന് പറയുന്നത് ആറ് സ്റ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് डाटा प्रोसेसिंग आर स्टेजेस कैप्चरिंग ऑफ डाटा इनपुट ऑफ डाटा स्टोरेज ऑफ डाटा प्रोसेसिंग और मैनिपुलेटिंग डाटा आउटपुट ऑफ इनफॉरमेशन एंड डिस्ट्रीब्यूशन ऑफ इनफॉरमेशन सो फ्रेंड्स रूं श्रद्धा मनसूँ आउटपुट ऑफ इनफॉरमेशन अब डिस्ट्रीब्यूशन ऑफ इनफॉरमेशन पक्षे अंस डाटा को इनपुट ऑफ डाटा कैप्चरिंग डाटा डाटा अब डाटा इंफर्मेशन आगे फर्स्ट स्टेज डाटा प्रोसेसिंग फर्स्ट स्टेज कैप्चरिंग ऑफ डाटा डाटा नाम कैप्चर डाटा नाम कलेक्ट फर्स्ट स्टेप इनपुट ऑफ डाटा नाम कलेक्ट डाटा कंप्यूटर फीड मूर्ण स्टेप स्टोरेज ऑफ डाटा नाम कंप्यूटर फीड डाटा फर्दर प्रोसेसिंग स्टोर वो अदान स्टोरेज ऑफ डाटा नालाम स्टेज प्रोसेसिंग ऑफ डाटा प्रोसेसिंग ऑफ डाटा नाम स्टेज कैलकुलेशन्स क्लासिफिकेशन्स फिल्टरिंग सॉर्टिंग पल ऑपरेशन्स स्टेज पर्फोम नाम अंजाव स्टेज आउटपुट ऑफ इंफॉर्मेशन श्रद्धि आउटपुट ऑफ डाटा आउटपुट ऑफ इंफॉर्मेशन कम नाम डाटा प्रोसेस अदर इंफॉर्मेशन मार्ग അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ എന്ന് കൊടുക്കുന്നത് നമുക്ക് പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞു കിട്ടുന്ന ഡാറ്റ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആൻഡ് ദി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടിയ ഇൻഫർമേഷനെ നമ്മൾ ആർക്കൊക്കെയാണോ അത് ആവശ്യമുള്ളത് അവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതാണ് ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഡാറ്റ പ്രോസസ്സിംഗിൽ ആറ് സ്റ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ആറ് സ്റ്റേജും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഓരോ സ്റ്റേജിലും ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇത് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പല എക്സാമിലും കമ്പ്യൂട്ടേഴ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ സൂപ്പർ ഫാസ്റ്റ് മെഷീൻസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് എന്താണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ അങ്ങനെയാണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ടെക്സ്റ്റിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ടോപ്പിക്കിന് താഴെ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ കമ്പ്യൂട്ടേഴ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ അഡ്വാൻറ്റേജസിനും ഡിസ്അഡ്വാൻറ്റേജസിനും നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ തന്നെ ഈ കമ്പ്യൂട്ടേഴ്സുമായിട്ട് നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം കമ്പ്യൂട്ടേഴ്സിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡാണ് മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് കമ്പ്യൂട്ടേഴ്സ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ഓക്കെ
അപ്പോൾ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ദിവസങ്ങളോളം എടുത്ത് ചെയ്യുന്ന വർക്കിനെയൊക്കെ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഒരു മിനിറ്റിൽ നമുക്ക് ചെയ്തു തരുന്നതാണ്. അതാണ് കമ്പ്യൂട്ടേഴ്സിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡാണ്. രണ്ടാമത്തെ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്യുറസിയാണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം തന്നെ വളരെ ഹൈ അക്യൂറസിയിലാണ് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് അതിന്റെ ആൻസർ നമുക്ക് ചെയ്തു തരിക. മൂന്നാമത്തെ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിലിജൻസ് ആണ്. ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ അല്ലേ. സോ കമ്പ്യൂട്ടേഴ്സിന് എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യാം, അതിന് എമോഷൻസോ അതുപോലെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത സ്വഭാവമോ ഒന്നും തന്നെ ഇല്ല. അതിനെയാണ് നമ്മൾ ഡിലിജൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, കമ്പ്യൂട്ടേഴ്സ് എത്ര നേരം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേഴ്സറ്റാലിറ്റി ആണ്. വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഒരു ഓപ്പറേഷൻസ് മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാസ്ക് ഓപ്പറേഷൻസ് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിനെയാണ് നമ്മൾ വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിന്റെ ഹ്യൂജ് മെമ്മറിയാണ്. ഹൈ മെമ്മറി കപ്പാസിറ്റിയാണ് കമ്പ്യൂട്ടേഴ്സിന്റെ ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ധാരാളം ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ആ മെമ്മറിയുടെ സൈസ് നമുക്ക് ഫർദർ ഫ്യൂച്ചറിൽ നമുക്ക് അത് മെമ്മറി സൈസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടേഴ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ടെക്സ്റ്റില് രണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് മാത്രമേ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഐ ക്യു ആണ്. ലാക്ക് ഓഫ് ഐ ക്യു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ കമ്പ്യൂട്ടേഴ്സിന് നാച്ചുറൽ ഇന്റലിജൻസ് ഇല്ല, നാച്ചുറൽ ആയിട്ട് തന്നെ അതിന് ഇന്റലിജൻസ് ഇല്ല. അതിനാണ് നമ്മൾ ലാക്ക് ഓഫ് ഐ ക്യു എന്ന് പറയാം. കമ്പ്യൂട്ടേഴ്സിന് അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനോ അതിനൊന്നും തന്നെ കമ്പ്യൂട്ടേഴ്സിന് സാധിക്കുന്നതല്ല. അതാണ് നമ്മൾ ലാക്ക് ഓഫ് ഐ ക്യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ നോക്കിയ പോയിന്റിൽ തന്നെ ഈ ഒരു പോയിന്റ് വരുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ പോയിന്റ് പഠിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് അതായത് തീരുമാനം എടുക്കാനുള്ള കഴിവ് അത് കമ്പ്യൂട്ടറിനില്ല. മനുഷ്യരെ പോലെ സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കമ്പ്യൂട്ടേഴ്സിനില്ല. അപ്പൊ കമ്പ്യൂട്ടേഴ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസിൽ ഈ രണ്ട് പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ എക്സാമിന് കമ്പ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കമ്പ്യൂട്ടറിന്റെ യൂസസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് അങ്ങനെ എന്ത് ചോദിച്ചാലും നമുക്ക് ഈ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമുക്ക് എഴുതി വെക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻറ്റേജസ് ആദ്യം എഴുതിയിട്ട് ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ അവസാനം മെൻഷൻ ചെയ്യുക. ഇനി എക്സാമിന് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജസിൽ ഒരു നാല് പോയിന്റ് പഠിച്ചു വെക്കുക, അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസിൽ ആ രണ്ട് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഡാറ്റ പ്രോസസ്സിംഗിന്റെ സ്റ്റേജസും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. തുടർന്നും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ നമ്പർ സിസ്റ്റം, റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഇതെല്ലാം തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റ്സും തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പ്ലസ് വൺ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും ഇനി മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.